കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട് ലിനിഷ. നേരത്തെ സംസാരിക്കുമ്പോൾ ലിനിഷയ്ക്ക് ചില സാങ്കേതിക തടസ്സമുണ്ടായതുകൊണ്ട് ലിനിഷ പറഞ്ഞത് ക്ലിയർ ആയിരുന്നില്ല. എങ്ങനെയാണ് കല്ലായിയിലെ ഇന്നത്തെ പ്രതിഷേധവും കല്ല് ഈ കല്ലിടൽ നടപടികളൊക്കെ എങ്ങനെയാണ് രാവിലെ? സുരേഷ്, കല്ലായി പാലത്തിന് പടിഞ്ഞാറ് വശത്താണ് ഇന്ന് കേരയിൽ കല്ലിടൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കല്ലായിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധമുണ്ടായ സ്ഥലം കല്ലായിയാണ്. രണ്ടു ദിവസം മുൻപ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഇവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി. സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം പരിക്കേറ്റൊരു അവസ്ഥയുണ്ട്. വലിയ പ്രതിഷേധമാണ് ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരും തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും ഒരു തരത്തിലും ആൾ കല്ലിടാൻ ഇവിടെ അനുവദിക്കില്ലെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ജീവൻ പോയാലും തങ്ങളിവിടെ കല്ലിടാൻ അനുവദിക്കില്ലെന്ന് പറയുന്നു. ഇവിടെ കോഴിക്കോട് കല്ലായി ഭാഗത്തുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, കേരയിൽ പോകുന്നത് ഭൂമിക്കടിയിൽ കൂടിയാണ്, അതായത് കല്ലായി പുഴയുടെ അടിയിൽ കൂടി ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാവർത്തികമാക്കുന്നതിൽ വലിയ ആശങ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയധികം ഇതൊക്കെ ഇത് പ്രാവർത്തികമാകുമോ എന്നുള്ള വലിയ സംശയമാണ് അവർ ആദ്യം തന്നെ വെക്കുന്നത്. പിന്നെ എന്തിനാണ് ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിലൊരു കല്ലിടൽ നടത്തുന്നത്? എന്ത് ജീവൻ കൊടുത്തും തങ്ങൾ ഇത് നടത്തിക്കില്ല എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. രാവിലെ തന്നെ ഇവിടെ കല്ലിടലുള്ള 10 മണിക്ക് തുടങ്ങും. അതിനു മുമ്പ് തന്നെ അവിടെ കാണാൻ കഴിയുന്നത് പോലീസുകാരെ മാത്രമാണ്. നാട്ടുകാരൊക്കെ അവിടെ സംഘടിച്ച് വന്നിട്ടുണ്ടോ? നാട്ടുകാരൊക്കെ ഉണ്ടോ പ്രതിഷേധത്തിന്? കുറച്ച് പോലീസുകാരെയും ജീവനക്കാരെയും മാത്രമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നാട്ടുകാരൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് ആളുകൾ പറയുന്നുള്ളത്. സുരേഷ് അതങ്ങനെയാണ് ആളുകൾ ഇവിടെ കൂടിയൊഴിപ്പിക്കുന്നു എന്ന് പറയുന്നു. ആളുകളെ ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കാൻ? ഇപ്പൊ ഇതിനെപ്പറ്റി ഈ പറഞ്ഞ മാതിരി തന്നെ പറയാനുള്ളത്, ഇത് ജനപരിപേരിയാണ്. ഇത് ഞങ്ങൾ ആരുടെ ഒരു വ്യക്തിലാഭത്തിന് വേണ്ടിയിട്ടോ ഒരാളുടെ വ്യക്തിലാഭമല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കഷ്ടപ്പെട്ട ഒരു ജന്മയിൽ കാണുന്ന നിങ്ങൾ വലിയ വലിയ വീടുകൾ കാണുമ്പോൾ ഇവരൊന്നും റിച്ചല്ല. ഇതൊരു 10, 20, 40, 50 കൊല്ലം ഗൾഫിൽ നയിച്ചിട്ടുണ്ടാക്കിയ വീടുകളാണ് ഇതൊക്കെ. ഇതൊരു സുപ്രഭാത ഗവൺമെന്റിന് ഡെവലപ്പ് വേണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. റോഡ് വേണം, ഞാൻ റോഡ് കൂടെ വണ്ടി ഓടിക്കുന്നേ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ്. ഞാൻ ട്രെയിനിൽ പോണ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ്. പക്ഷെ ജനങ്ങൾക്ക് ശാശ്വതമായ നഷ്ടപരിഹാരം ഡിക്ലെയർ ചെയ്തിരിക്കണോ? നിങ്ങളെ ചാനലിൽ വല്ല അറിവും കിട്ടിയിട്ടുണ്ടോ ഇത്ര സെന്റിന് ഇത്ര കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഭൂമി എടുത്താൽ എവിടെ കൊടുക്കും? ഭൂമി എടുക്കുന്നിടത്ത് കൊടുക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് എടുക്കണ ബി ക്ലാസ് ആക്കിയും സി ക്ലാസ് ആക്കിയും മാറ്റും. ആര് കൊടുക്കും പൈസ? ഒരു പ്ലാനുകൾ തരുമോ? ഒരു ബാങ്ക് ലോണുകൾ തരുമോ? ഇതൊന്നും അനുവദിക്കാത്ത ഈ പാവങ്ങളെ എന്തിനു ചൂഷണം ചെയ്യണോ? നിങ്ങൾ ആദ്യം ഡിക്ലറേഷൻ നടത്തി, സെന്റിന് ഇത്ര നിങ്ങൾ വന്ന് വാങ്ങിച്ചോ. നിങ്ങൾ എത്ര കഴിഞ്ഞാ തരിക? ഇനിയിപ്പോ നിങ്ങൾ 30% നമുക്ക് ആദ്യം അനുവദിച്ച് 60% എപ്പോഴാണ് തരിക? കേരളത്തിലെ ചരിത്രങ്ങൾ പരിശോധിക്കും. നിയമസഭന്റെ മുന്നിൽ പുനരധിവാസ പാക്കേജ് കിട്ടാതെ ആളുകൾ സമരം ചെയ്ത് നിങ്ങളെപ്പോഴത്തെ ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്തല്ലേ? കവളപ്പാറയിൽ മണ്ണിനടിയിൽ ജനങ്ങൾ പോയി. ഈ സർക്കാർ വാഗ്ദാനം ചെയ്തല്ലേ ഇത് അവർക്ക് വീട് വെക്കാന്ന്? ജൂസഫ് അലി അല്ലാത്ത ഒരു വീട് അവിടെ വെച്ചു കൊടുത്തിക്കണോ ആർക്കെങ്കിലും? എന്താ എത്ര ആൾക്കാരെ കാണുന്നു? 10,000 ആൾക്കാർ റോട്ടിലാപ്പോഴും. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഏത് വികസനത്തിന്റെ പേരിൽ? വികസനത്തിന് ആരവിടെ എതിരെ? നിങ്ങൾ ചരിത്രം പരിശോധിച്ച് കേരളത്തിന്റെ മൊത്തം ചരിത്രം പരിശോധിക്കുക. ആരാ ഞങ്ങൾ നിൽക്കങ്ങളെ കൂടെ? ജനങ്ങൾക്ക് ആദ്യം ഡിക്ലറേഷൻ ചെയ്ത് കൊടുക്കും നിങ്ങൾ പാക്കേജ്. നിങ്ങൾ പറഞ്ഞ സെന്റിന് നിങ്ങൾക്ക് ഇത്ര, അപ്പൊ ഭൂമി വിട്ടരാലോ? ഒരു പ്രശ്നവുമില്ല. നിങ്ങളൊരു ഡിക്ലറേഷനും ഇല്ല. എനിക്ക് സർക്കാർ തന്നെന്താ? ഞാനൊരു കുടിക്കട ഉണ്ടാക്കിട്ടെടുക്കണം, കയ്യവ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം, ആധാർ ഉണ്ടാക്കണം. ഈ പറമ്പ് അവകാശപ്പെട്ട ഗവൺമെന്റ് സാക്ഷ്യപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൂടി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റ് ചാപ്പ വധിച്ച ആധാർ എന്റെ കയ്യിലുള്ള ഭൂമിയിൽ ഇവർക്ക് സർവടിക്കാൻ ആരധികാരം കൊടുത്തേ? നാളെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറി വന്ന് എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞ സ്ഥലം തരുമോ? നാളെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറി വരാം സാർ, എനിക്ക് കിടക്കാൻ സ്ഥലം തരാം. പോലീസുകാരൻ കിടത്തോ? കിടത്തില്ലല്ലോ. പോലീസുകാരൻ ചോദിക്കും നീ ആരാന്ന് ചോദിക്കും. അത് അവരവകാശമാണ്. എന്റെ വീട്ടിൽ കയറി വരുമ്പോൾ ഞാൻ ശക്തമായിട്ട് ചോദിക്കും ഇത് എന്റെ വീട്ടിൽ കയറാൻ അവകാശം ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പാരിതോഷികം വെക്കണോ? ഒരു കടയിൽ കയറി സാധനം എടുത്ത് പോയാൽ മതി, പണം കൊടുക്കണ്ടേ? ഞങ്ങൾ കട നടത്തുന്ന ആളാണെങ്കിൽ കടയിൽ കയറി വന്ന് ഞാൻ എടുത്തോണ്ട് പോകാൻ പറ്റുമോ? പറ്റൂല. എനിക്ക് പണം താ, പണം തന്ന് തീരുമാനിക്ക്. എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്ത്. ഒരു കൗൺസിൽ സംവിധാനത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകിക്കണോ? എന്താണ് കേരളയിൽ ജനങ്ങളെ പഠിപ്പിക്കി? നിങ്ങളെന്റെ പിന്നോട് നേരത്തെ ചോദിച്ചു. ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ എന്താ പറഞ്ഞേ? അയാൾ വന്നിയാങ്ങരുള്ളതാണ്, അയാളെ കൂട്ടണ്ടാന്ന്. എച്ചേരി ഡൽഹിയിലുള്ളതാ. അഹമ്മദാബാദ് ബോംബെ ട്രെയിനിന്റെ ആരാ സമരം ചെയ്തേ? ഇവരല്ലേ സമരം ചെയ്തേ?
apa Delhi itu orang tuh orangnya jadi, apa ibu orang kan dah, saya Mumbai ini aja lalu, orangnya jadi cari juga Gujarat ini aja lalu, saya itu berarti entah itu berarti sih dikum, karena itu jenatin dia perusahaannya, aja koran saya ini tahu, saya ini ada orang ini, ipa tamu sebentar lah, yang mana itu koran tahu, ini beli mana taruh baru beranda, ini kayak samsari kayak lawak aja sunda, oke.